ഹായ്, പത്ര വായനയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഇതിലൂടെ പുതിയ വാക്കുകൾ, പുതിയ പ്രയോഗങ്ങളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് ഹെഡിങ് വായിക്കാം. അസഫാക്ക് മേഡേഡ്, അസഫാക്ക് കൊന്നു ചാന്ദിനി, ചാന്ദിനിയെ കൊന്നു. കൺഫേംസ് പോലീസ്, പോലീസ് സ്ഥിരീകരിച്ചു. ലോക്കൽസ്, ലോക്കൽസ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ. ഡൗട്ട്, ഡൗട്ട് സംശയിക്കുന്നു. അനദർ മൈഗ്രൻ്റ്, വേറൊരു മൈഗ്രൻറ്റിനെ സംശയിക്കുന്നു. മൈഗ്രൻ്റ് വർക്കേഴ്സ് ഇൻവോൾവ്മെൻ്റ്, ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പങ്ക്, മറ്റൊരു മൈഗ്രൻ്റ് ജോലിക്കാരൻ്റെ പങ്ക് നാട്ടുകാർ സംശയിക്കുന്നു. ആലുവ, അക്കോർഡിംഗ് ടു പോലീസ്, പോലീസിൻ്റെ വിവരമനുസരിച്ച്, പോലീസ് പറയുന്നത് പ്രകാരം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അറസ്റ്റഡ് അസഫാക്ക്, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അസഫാക്ക്. ഹാസ് അഡ്മിറ്റഡ്, സമ്മതിച്ചിട്ടുണ്ട്. അഡ്മിറ്റ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അഡ്മിറ്റഡ്, സമ്മതിച്ചു. ടു കില്ലിംഗ്, കൊന്നതായിട്ട്. 5-year-old ചാന്ദിനി, 5 വയസ്സ് പ്രായമായിട്ടുള്ള ഈ ചാന്ദിനി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയെ കൊന്നതായിട്ട് ഈ അസഫാക്ക് സമ്മതിച്ചിട്ടുണ്ട്. അതാണ് പോലീസ് പറയുന്നത്. ഹു, ഹു എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ എന്നുള്ള, ഈ ചാന്ദിനി എന്ന കുട്ടിയെ പറ്റി പറയണം. ഹു എന്നുള്ളത് ഉപയോഗിച്ചു. ഹു ഹി കിഡ്നാപ്ഡ്, അദ്ദേഹം തട്ടിക്കൊണ്ടുപോയി. യെസ്റ്റർഡേ, ഇന്നലെ. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ, ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സ്വാധീനം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പം അതിൻ്റെ സ്വാധീനത്തിൽ തട്ടിക്കൊണ്ടുപോയി ഇന്നലെ. ആൻഡ് അതർ ഡ്രഗ്സ്, മറ്റുള്ള മയക്കുമരുന്നുകളുടെ സ്വാധീനത്തിലും, ആൽക്കഹോളിന് പുറമെ മറ്റുള്ള മയക്കുമരുന്നുകളുടെ സ്വാധീനത്തിൽ ആ കുട്ടിയെ അദ്ദേഹം, അവൻ തട്ടിക്കൊണ്ടുപോയി. ഏർലിയർ, മുമ്പ്. ദ അക്യൂസ്ഡ്, ഈ പ്രതി. ഗേവ്, ഗേവ് എന്ന് പറഞ്ഞാൽ നൽകി. എ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രസ്താവന നൽകി. എബൌട്ട് സെല്ലിംഗ് ദ ഗേൾ ഫോർ മണി, പണത്തിനും വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയെ വിറ്റു എന്ന് ഒരു, അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നൽകി. ദ പോലീസ് കൺഫേംഡ്, പോലീസ് ഉറപ്പിച്ചു. ഇറ്റ് ആസ് എ പ്ലോയ് മെയ്ഡ്, പ്ലോയ് മെയ്ക്ക് എന്ന് പറഞ്ഞാൽ തന്ത്രമുണ്ടാക്കുക എന്നുള്ള അർത്ഥമാണ്. പ്ലോയ് മെയ്ഡ്, ഒരു തന്ത്രമുണ്ടാക്കിയതാണ്. ബൈ അസഫാക്ക്, അസഫാക്കിനാൽ ഒരു തന്ത്രം ഉണ്ടാക്കപ്പെട്ടതാണ്. ടു ഡൈവേർട്ട്, ഡൈവേർട്ട് എന്ന് തിരിച്ചു വിടുക എന്നുള്ള അർത്ഥമാണ്. ദ കേസ്, കേസ് തിരിച്ചു വിടാനുള്ള ഒരു തന്ത്രം അസഫാക്ക് ഉണ്ടാക്കിയതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഈ കുട്ടിയെ വിറ്റു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ദ ഡി ഐ ജി ഓൾസോ കൺഫേംഡ്, ഡി ജി എന്താണ്, ഡി ഐ ജി അതും സ്ഥിരീകരിച്ചു. ഡീപ്പ് വൂൺസ് എന്താണ്, ഡീപ്പ് എന്ന ആയത്തിലുള്ള വൂൺസ്, ആയത്തിലുള്ള മുറിവുകൾ. ഓൾ അക്രോസ് ദ വിക്ടിംസ് ബോഡി, എന്താണ് ഈ വിക്ടിം എന്ന് പറഞ്ഞാൽ ഇര, ഈ ഇരയുടെ ദേഹത്തിൽ ആകമാനം മുറിവുകളും കണ്ടെത്തി. അക്കോർഡിംഗ് ടു ഫോറൻസിക്, ഫോറൻസിക് പറയുന്നതനുസരിച്ചിട്ട്, ഒരു അവർ കണ്ടെത്തിയതനുസരിച്ച്, ദ മേഡർ, ഈ കൊലപാതകം. ഹാപ്പൻഡ്, സംഭവിച്ചത്. സംവേർ, വേറെ മറ്റെവിടെയോ വെച്ചിട്ടാണ്. ബിറ്റ്വീൻ 4 PM to 6 PM, 6 വൈകുന്നേരം 6 മണിയുടെയും അതുപോലെ 4 മണിയുടെയും ഇടയിലാണ്. വൈകുന്നേര സമയത്ത്, ബിറ്റ്വീൻ എന്ന ഇടയിൽ എന്നുള്ള അർത്ഥമാണ്. അപ്പം അതിനിടയിലാണ്, മറ്റെവിടെ വെച്ചിട്ടാണ് ഇത് സംഭവിച്ചത് എന്നാണ് പറയുന്നത്. മീൻവൈൽ, അതേസമയം. എ സ്പെഷ്യൽ ടീം, ഒരു പ്രത്യേക ടീം. ഹാസ് ബീൻ ഫോംഡ്, ഫോം എന്ന് പറഞ്ഞാൽ രൂപീകരിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഒരു പ്രത്യേക ടീം, ഹാസ് ബീൻ ഫോംഡ്, പ്രത്യേക ടീം രൂപീകരിക്കപ്പെട്ടു. ടു ഇൻവെസ്റ്റിഗേറ്റ്, അന്വേഷിക്കാൻ. ദ മേഡർ, ഈ കൊലപാതകം അന്വേഷിക്കാൻ. ദ പോലീസ് സസ്പെക്ട്, പോലീസ് സംശയിക്കുന്നു. മോർ ഇൻവോൾവ്മെൻറ്റ്, കൂടുതൽ പേരുടെ പങ്കാളിത്തം ഈ കേസിൽ സംശയിക്കുന്നു. അപ്പാർട്ട് ഫ്രം അസഫ, അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നുള്ള അർത്ഥം. അപ്പാർട്ട് ഫ്രം അസഫാക്ക്, അസഫാക്ക് കൂടാതെ. അസഫാക്ക് വാസ് സീൻ, അസഫാക്കിനെ കാണപ്പെട്ടു. ഹോൾഡിംഗ് ദ ഹാൻഡ്സ് ഓഫ് ചാന്ദിനി, ചാന്ദിനി എന്ന് പറയുന്ന കുട്ടിയുടെ കൈ പിടിച്ചിട്ട്. ആൻഡ് വാക്കിംഗ്, എന്നിട്ട് നടക്കുന്നതായിട്ട് കാണപ്പെട്ടു. ഇൻസൈഡ് ദ മാർക്കറ്റ്, പ്രിമൈസ് എന്ന് പറഞ്ഞാൽ വളപ്പ് എന്നുള്ള അർത്ഥമാണ്. മാർക്കറ്റ് പരിസരത്തിലൂടെ ഈ കുട്ടിയുടെ കൈ പിടിക്കുന്നതായിട്ട്, കൈ പിടിച്ചിട്ട് നടക്കുന്നതായിട്ട് കാണപ്പെട്ടു. ഹവവർ, എന്നിരുന്നാലും, എങ്കിലും എന്നുള്ള അർത്ഥം. ദ വിഷ്വൽസ്, ദൃശ്യങ്ങൾ. ഓൾസോ ഷോഡ്, അതും കാണിച്ചു എന്നാണ്. ഓൾസോ അതും എന്നുള്ള അർത്ഥമാണ്, ഇതും എന്നൊക്കെയുള്ള അർത്ഥം. ദ അക്യൂസ്ഡ്, ഈ പ്രതി ലീവിങ്, വിട്ടുപോകുന്നതായിട്ട്. ദ മാർക്കറ്റ്, മാർക്കറ്റ്
വിട്ടുപോകുന്നതായിട്ടും സി സി ടി വിയിൽ കാണുന്നു. സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചു. മാർക്കറ്റ് ഏരിയ, മാർക്കറ്റ് സ്ഥലം. ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയത്തിന് ശേഷം. ദിസ് ടൈം ഓൾ അലോൺ, ഓൾ അലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക എന്നുള്ള അർത്ഥമാണ്. അതുപോലെ ആളുകളൊന്നും ഇല്ലാത്ത അവസ്ഥ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ആ അവസ്ഥയിലാണ് മാർക്കറ്റ് അപ്പോൾ ഉള്ളത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഓൺ സൺഡേ മോർണിംഗ്, അങ്ങനെ ഞായറാഴ്ച രാവിലെ. അസഫാക്ക് വാസ് ബ്രോട്ട്, അസഫാക്കിനെ കൊണ്ടുവന്നു. വാസ് ബ്രോട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. നിയർ ദ മാർക്കറ്റ് ഏരിയ, മാർക്കറ്റ് ഏരിയയിലേക്ക്, ആ പ്രദേശത്തേക്ക് കൊണ്ടുവന്നു. ഫോർ ടേക്കിംഗ് എവിഡൻസ്, ടേക്കിംഗ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ തെളിവെടുക്കാൻ, ടേക്കിംഗ് എന്നാണ് എടുക്കാൻ, എവിഡൻസ് തെളിവ്. അപ്പോൾ തെളിവ് എടുക്കാൻ മാർക്കറ്റ് പരിസരത്തേക്ക് അസഫാക്കിനെ കൊണ്ടുവന്നു. ആസ് പെർ പ്രൊസീജ്വറൽ സ്റ്റാൻഡേർഡ്സ്, എന്താണ് നടപടിക്രമ സംബന്ധമായിട്ട് എന്നുള്ള അർത്ഥമാണ് പ്രൊസീജ്വറൽ എന്നുള്ള അർത്ഥം. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ മാനദണ്ഡം. അപ്പം ഈ മാനദണ്ഡം അനുസരിച്ചിട്ട് തെളിവെടുക്കാനും വേണ്ടിയിട്ട് കൊണ്ടുവന്നു. ഹവവർ, എന്നിരുന്നാലും. ദ പോർട്ടേഴ്സ്, അവിടെയുള്ള പോർട്ടർമാർ, ചുമട്ട് തൊഴിലാളികൾ. ആൻഡ് ലോക്കൽസ്, നാട്ടുകാർ. ഇൻ ദ മാർക്കറ്റ്, ആ മാർക്കറ്റിലുള്ള. ഷോഡ്, കാണിച്ചു. ഫ്യൂരി, ഫ്യൂരി എന്ന് പറഞ്ഞാൽ എന്താണ്, തീവ്രത, ഘോരത, കോപം, അമർഷം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഈ പ്രതിയോടുള്ള ദേഷ്യം, വെറുപ്പ് ഒക്കെ കാണിച്ചു. ആൻഡ് ക്രിയേറ്റഡ്, സൃഷ്ടിച്ചു. എ മിലി, മിലി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു മിലി, മിലി എന്ന അടിപിടി, കശപിശ എന്നൊക്കെയുള്ള അർത്ഥമാണ്, വഴക്ക് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അത് ആളുകൾ, അവിടെയുള്ള പോർട്ടർമാർ, നാട്ടുകാരൊക്കെ സൃഷ്ടിച്ചു. അറ്റാക്കിംഗ് ദ അക്യൂസ്ഡ്, എന്താണ് പ്രതിയെ ആക്രമിക്കുന്നു. അസഫാക്ക് അലാം, ഹെയിൽസ് ഫ്രം ആസാം. ഹെയിൽസ് ഫ്രം ആസാം എന്ന് പറഞ്ഞാൽ ആസാമിൽ നിന്നും ഉള്ള വ്യക്തിയാണ്. ഹി വാസ് കോട്ട്, അവൻ പിടിക്കപ്പെട്ടു. ബൈ പോലീസ്, പോലീസിനാൽ പിടിക്കപ്പെട്ടു. ഫ്രം തോട്ടക്കാട്ടുകര, ഈ തോട്ടക്കാട്ടുകര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന്, ഇൻ ആലുവ, ആലുവയിൽ ഈ സ്ഥലത്ത് നിന്ന് പിടിക്കപ്പെട്ടു. അക്കോർഡിംഗ് ടു പോലീസ്, പോലീസ് പറയുന്നത് പ്രകാരം. അസഫാക്ക് ഈ സ്റ്റിൽ, അസഫാക്ക് ഇപ്പോഴും, സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്നുള്ള അർത്ഥമാണ്. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രഗ്സ്, മയക്കുമരുന്നുകളുടെ സ്വാധീനത്തിലാണ്. ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രഗ്സ്, മയക്കുമരുന്നുകളെ സ്വാധീനത്തിലാണ് ഇപ്പോഴും. ആൻഡ് ഈസ് യെറ്റ് ടു ടേൺ സോബർ, സോബർ എന്ന് പറഞ്ഞാൽ, സോബർ എന്നാണ് സുബോധം എന്നുള്ള അർത്ഥമാണ്. സാധാരണ അവസ്ഥ, ലക്കുകെട്ട അവസ്ഥയിലല്ലാത്ത സാധാരണ അവസ്ഥയിലേക്ക്. യെറ്റ് ടു ടേൺ, യെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്നുള്ള അർത്ഥമാണ്, ഇതുവരെ ഇല്ല എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇതുവരെ പിന്നെ എന്താണ്, ശാന്തമായ അവസ്ഥ, സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഡ്രഗ്സുകളുടെ സ്വാധീനത്തിൽ നിന്നും. ഹി, അവൻ ഏർലിയർ, മുമ്പ്. ഡിനൈഡ്, ഡിനൈഡ് എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു. ദ പോലീസ് അക്യൂസേഷൻ, പോലീസിൻ്റെ ആരോപണങ്ങൾ നിഷേധിച്ചു. ഓഫ് കിഡ്നാപ്പിംഗ്, ഈ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പോലീസിൻ്റെ ആരോപണം ഇവൻ നിഷേധിച്ചു. ബട്ട്, പക്ഷേ. ഒൺലി അഡ്മിറ്റഡ്, പക്ഷേ. ഒൺലി അഡ്മിറ്റഡ് എന്ന് സമ്മതിച്ചത് എപ്പോൾ മാത്രമാണ്. ടു ഹിസ്, ഹിസ്, അവൻ്റെ ഷെനാനിഗൻസ്, ഷെനാനിഗൻസ് എന്ന തട്ടിപ്പ് എന്നൊക്കെയുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ തട്ടിപ്പ് എന്ന ചതി എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇപ്പം ആഫ്റ്റർ ദ സി സി ടി വി ഫുട്ടേജ് വാസ് ഷോൺ, അപ്പോൾ ഈ തട്ടിപ്പിൻ്റെ ദൃശ്യം പിന്നെ അവനെ ഷോൺ കാണിച്ചപ്പോഴാണ്, ഈ സി സി ടി വി ദൃശ്യങ്ങൾ അവനെ കാണിച്ചപ്പോഴാണ് അവന് ഈ കിഡ്നാപ്പിങ്ങും ഒക്കെയുള്ള പോലീസിൻ്റെ ഈ ആരോപണം അവൻ സമ്മതിച്ചത്. അതിനു മുമ്പ് നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അക്കോർഡിംഗ് ടു പോലീസ് ഇൻഫോർമേഷൻ, പോലീസിൻ്റെ വിവരം അനുസരിച്ചിട്ട്. ദ അക്യൂസ്ഡ് പ്ലാൻഡ്, ഈ പ്രതി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ടു ടേക്ക് ദ ഗേൾ, ഈ കുട്ടിയെ കൊണ്ടുപോകാൻ. ടുവാർഡ്സ് തൃശ്ശൂർ, തൃശ്ശൂർ ലക്ഷ്യമാക്കിയിട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചാന്ദിനി ഈസ് ദ ഡോട്ടർ ഓഫ് രാംധാർ, ഈ ചാന്ദിനി എന്ന് പറയുന്ന ഈ പെൺകുട്ടി മകളാണ് ഈ രാംധാർ എന്ന് പറയുന്ന ആളുടെ മകളാണ്, രാംധാർ തിവാരി. ഫ്രം ബിഷംബർപൂർ ഇൻ ബീഹാർ, ബീഹാർ നിന്നും ഈ സ്ഥലത്തു നിന്നാണ്. ദ ഫാമിലി വേർ സ്റ്റേയിങ്, ഈ കുടുംബം താമസിക്കുകയായിരുന്നു. ഇൻ മുക്കം പ്ലാസ, മുക്കം പ്ലാസയിൽ. ഇൻ ആലുവ, ആലുവയിൽ.
അസഫാഖ് അറൈവ്ഡ് ഇൻ കേരള. അസഫാഖ് കേരളത്തിലെത്തി ജസ്റ്റ് ടു ഡേയ്സ് ബിഫോർ, രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ്. ആൻഡ് ഫൗണ്ട്, എന്നിട്ട് കണ്ടെത്തി. എ റെൻ്റ്, ഒരു വാടക റൂം കണ്ടെത്തി. ഇൻ മുക്കം പ്ലാസ, മുക്കം പ്ലാസയിൽ കണ്ടെത്തി. ഇൻ എ റൂം, ഒരു റൂം. ജയ്സെൻ്റ് എന്ന് പറഞ്ഞാൽ അരികിലുള്ള അർത്ഥമാണ്. ടു രാംദാസ്, രാംദാസിൻ്റെ അരികിലുള്ള, ഒരു അടുത്തുള്ള, അയലത്തുള്ള എന്നുള്ള അർത്ഥമാണ്.